ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഞാനൊരു നമ്മുടെ ബുള്ളറ്റിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. റിവ്യൂ പറഞ്ഞാൽ അതിൻ്റെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ട് 8 മാസമായി. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ എങ്ങനെ ഇപ്പോൾ അതിൻ്റെ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി ഇന്നൊരു വീഡിയോ ഇടാം. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമ്മുടെ അതിൻ്റെ കണ്ടീഷനുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. അന്ന് 2 മാസക്കാട്ടിലും എത്ര ഡിഫറൻസ് ആയിട്ട് ഇന്ന് എന്താ കംപ്ലയിൻ്റ് ഉള്ളത്, അതിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ എങ്ങനെയുണ്ട്, മൈലേജ് എങ്ങനെയുണ്ട് നമുക്ക് ഇന്ന് നോക്കാം. ബാക്ക് ടു വീഡിയോ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ബുള്ളറ്റിൻ്റെ. ഇപ്പോൾ ഞാനിത് എടുത്തിട്ടിപ്പോൾ 8 മാസമായി. അപ്പോൾ അന്ന് നമ്മൾ ഇതിൻ്റെ 2 മാസത്തിൻ്റെ ഒരു റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കംപ്ലയിൻറ്റ് വന്നത് ഒരു വൈബ്രേഷനാണ്. പിന്നെ വണ്ടിയിൽ ബാക്കി പറയണമൊന്നുമില്ല, മൈലേജ് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ മൈലേജ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് 3rd സർവീസ് കഴിഞ്ഞു. ഇതുവരെ എനിക്കൊരു 40-42 ആ റേഞ്ച് കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ ഇത് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അടിപൊളി. പിന്നെ ടൗണിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം കളറൊന്നും അങ്ങനെ ഇത് സെയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് കളറിൽ ബെറ്ററായി നോക്കിയിട്ടുള്ളത് ഇതൊന്നാണ്. പിന്നെ വണ്ടിക്കൊരു 1.90 ആ റേഞ്ച് പ്രൈസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ നമുക്കിതിൽ പെട്രോളിൻ്റെ ഇൻഡിക്കേറ്ററും പിന്നെ ABS ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS പെർഫോമൻസ് പറയുകയാണെങ്കിൽ സൂപ്പറാണ്, ഒന്നും പറയാനില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ആക്സിഡൻറ്റ് തന്നെ എന്നെ ഈ ABS ആണ് രക്ഷിത്, സത്യം പറഞ്ഞാൽ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ ABS ഉള്ളതുകൊണ്ടാണ് ഈ ഇതിൽ ഈ റേറ്റും കൊടുക്കാണ്ടി വരുന്നത്. ഈ 1.90 പറയുന്ന റേറ്റ് ഈ ABS കാരണങ്ങളുള്ളതുകൊണ്ടാണ്. പിന്നെ ഈ 1.90 വരാൻ കാരണം 5 വർഷം ഇൻഷുറൻസ് മൊത്തത്തിലാണ് ഇപ്പോൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ റൂള് വന്നതുകൊണ്ട് അതാണ് ഇപ്പോൾ അടയ്ക്കണത്. അതുകൊണ്ടാണ് ഈ 1.90 റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈബ്രേഷൻ അത് പറ്റണില്ല. ഏകദേശം മറ്റേ നമ്മുടെ മിറർ, മറ്റേ സാധാ മിറർ വെക്കുമ്പോൾ അതിൻ്റെ വൈബ്രേഷൻ കാരണം എനിക്ക് ബാക്കിലുള്ളത് മാക്സിമം കാണാൻ പറ്റില്ല. അതൊരു പ്രശ്നം ഇതിൽ കാണുള്ളൂ. പിന്നെ അതിൻ്റെ വൈബ്രേഷൻ ഞാൻ വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് കാണിച്ചുതരാം, എങ്ങനെ സംഭവം എന്ന് ടെസ്റ്റ് ചെയ്തിപ്പോൾ കാണിച്ചുതരാം. അപ്പോൾ ഇതാണ് ഞാൻ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ഇട്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ വണ്ടിയുടെ ഇത് കാട്ടാനുള്ള വൈബ്രേഷനും അതിൻ്റെ പെർഫോമൻസും കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളും കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. എന്നാലേ ഇനി പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ.